എട്ട് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ എം എൽ എയും നടനുമായ എം മുകേഷും നർത്തകി മേതൽ ദേവികയും വേർപിരിയുകയാണ് എന്ന വാർത്തയാണ് ഇപ്പോൾ കേരളത്തിൽ ഏറെ ചർച്ചാ വിഷയമായി മാറിക്കൊണ്ടിരിക്കുന്നത്. വിവാഹമോചന വാർത്ത സ്ഥിരീകരിച്ച മേതൽ ദേവിക രംഗത്തെത്തുകയും ചെയ്തിരുന്നു. മുകേഷ് ആദ്യ വിവാഹ ബന്ധം വേർപിരിഞ്ഞ ശേഷമായിരുന്നു മേതൽ ദേവികയുമായുള്ള വിവാഹം. തെന്നിന്ത്യൻ നടി സരിതയാണ് മുകേഷിന്റെ ആദ്യ ഭാര്യ. 1987 വിവാഹിതരായ മുകേഷും സരിതയും 25 വർഷത്തെ വിവാഹ ജീവിതത്തിന് ശേഷം 2011 വേർപിരിഞ്ഞത്. 2013 ഒക്ടോബർ 24 മുകേഷ് മേതൽ ദേവികയെ വിവാഹം ചെയ്തത്. സിനിമാ രംഗത്തെ സുഹൃത്തുക്കളെ പോലും അമ്പരിപ്പിച്ചുകൊണ്ടുള്ള വിവാഹമായിരുന്നു ഇവരുടേത്. എന്തായാലും ഇപ്പോൾ വിവാഹമോചന വാർത്ത പുറത്തു വന്നതോടുകൂടി മുകേഷിനെതിരെ സൈബർ ഇടത്തിൽ വൻ ആക്രമണം രൂക്ഷമാവുകയാണ്. മീരാഭായ് ചാനുവിന്റെ ഒളിമ്പിക്സ് നേട്ടത്തെ അഭിനന്ദിച്ചുകൊണ്ട് മുകേഷ് ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ ഒട്ടേറെ പേർ അതിരൂക്ഷമായ വിമർശനവുമായി കമന്റുകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വിവാഹമോചനത്തെ കുറിച്ചുള്ള വാർത്തകളുടെ കമന്റ് ബോക്സുകളിലും പലരും രൂക്ഷമായ അഭിപ്രായ പ്രകടനം തന്നെയാണ് മുകേഷിനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തുടക്കത്തിൽ വാർത്തയ്ക്ക് സ്ഥിരീകരണം ലഭിച്ചില്ലെങ്കിലും പിന്നീട് മേതൽ ദേവിക വിവാഹമോചനത്തിനായി വക്കീൽ നോട്ടീസ് അയച്ച കാര്യം മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നു പറയുകയായിരുന്നു. മുകേഷിന്റെയും മേതൽ ദേവികയുടെയും പുനർവിവാഹമായിരുന്നു ഇത്. പരസ്പരം യോജിച്ചു പോകാൻ കഴിയാത്തതിനാലാണ് വേർപിരിയുന്നത് എന്ന് മേതൽ ദേവിക വ്യക്തമാക്കി. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ നർത്തകിയാണ് മേതൽ ദേവിക. രണ്ടാം വിവാഹ സമയത്ത് മുകേഷിന്റെ ആദ്യ ഭാര്യ സരിത പ്രതിഷേധമറിയിച്ച് രംഗത്തെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ സംഭവവുമായി ബന്ധപ്പെട്ട് മുകേഷിന്റെയോ ദേവികയുടെയോ ഭാഗത്തു നിന്നും സ്ഥിരീകരണം ലഭിക്കും മുൻപ് തന്നെ കോൺഗ്രസ് ജില്ലാ നേതാവ് ബിന്ദു കൃഷ്ണ ആരോപണങ്ങൾ ഉന്നയിച്ച് ഫേസ്ബുക്ക് കുറിപ്പുമായി രംഗത്തെത്തി അതേറെ ശ്രദ്ധ നേടുകയും ചെയ്തിരുന്നു. എം മുകേഷിന്റെയും മേതൽ ദേവികയുടെയും സ്വകാര്യ ജീവിതത്തിൽ തലയിടാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ മേതൽ ദേവിക എന്ന വനിത അനുഭവിച്ച ദുരാവസ്ഥയെക്കുറിച്ച് ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ ശരിയാണെങ്കിൽ എം മുകേഷിനെതിരെ ഗാർഹിക പീഡനത്തിന് കേസെടുക്കാൻ സംസ്ഥാന പോലീസ് വകുപ്പ് തയ്യാറാകണം. ജനപ്രതിനിധി കൂടിയായ മുകേഷിനെതിരെ സ്വമേധയാ കേസെടുക്കാൻ സംസ്ഥാന വനിതാ കമ്മീഷനും തയ്യാറാകണമെന്നായിരുന്നു ബിന്ദു കൃഷ്ണയുടെ പോസ്റ്റിന്റെ തുടക്കം തന്നെ. മുകേഷിന്റെ നിലവിലെ കുടുംബജീവിതത്തിലെ അസ്വര സിംഗളെ സംബന്ധിച്ച തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ വിവരങ്ങൾ ലഭിച്ചിരുന്നു എന്നും പക്ഷേ കുടുംബ പ്രശ്നങ്ങൾ രാഷ്ട്രീയ ആയുധമാക്കാൻ താൻ ആഗ്രഹിച്ചില്ല എന്നും മേതൽ ദേവിക എന്ന വ്യക്തിയുടെ കുലീനത ഞാൻ മനസ്സിലാക്കിയത് അവരുടെ അന്നത്തെ നിലപാടിലൂടെയായിരുന്നു എന്നും ബിന്ദു കൃഷ്ണ തുറന്നു പറഞ്ഞു. രണ്ടുപേരുടെ ആശയങ്ങൾ തമ്മിൽ യോജിച്ചു പോകുന്ന സാഹചര്യമല്ല എന്ന തോന്നലിലാണ് മുകേഷുമായുള്ള വിവാഹബന്ധം പിരിയുന്നതെന്ന് മേതൽ ദേവിക വ്യക്തമാക്കിയിട്ടുണ്ട്. ഒന്നും വാങ്ങിയെടുക്കാനല്ല വക്കീൽ നോട്ടീസ് അയച്ചത്. അങ്ങനെ ഒരു ഉദ്ദേശവുമില്ല. ഇനി നാളെ വേർപിരിഞ്ഞാലും നല്ല സുഹൃത്തായി തുടരും എന്നായിരുന്നു മേതൽ ദേവികയുടെ പ്രതികരണം. പരസ്ത്രീ ബന്ധവും പീഡനവും രൂക്ഷമായതോടെയാണ് ആദ്യ ഭാര്യ സരിത മുകേഷുമായുള്ള ബന്ധം വേർപെടുത്തിയത്. ഇക്കാര്യം സരിത തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. 1987 സരിതയും മുകേഷും തമ്മിലുള്ള വിവാഹം നടന്നത്. 2011 25 വർഷത്തെ വിവാഹ ജീവിതം നിയമപരമായി ഇരുവരും അവസാനിപ്പിച്ചത്. എന്തായാലും സംഭവത്തിൽ അഭിപ്രായ പ്രകടനത്തിന് മുകേഷ് ഇതുവരെ തയ്യാറായിട്ടില്ല. ന്യൂസ് ഡെസ്ക്, BMTV.